بسم الله الرحمن الرحيم السلام عليكم നമ്മുടെ ഓരോ വിഷയങ്ങളിൽ പല തടസ്സങ്ങളും നേരിടുന്നു തട്ടലും മുട്ടലും ഉണ്ടാവുന്നു അതെല്ലാം ഒഴിവായി കിട്ടാനുള്ള ഒരു മാർഗമാണ് ഇന്ന് പറയുന്നത് എന്ത് കാര്യങ്ങൾ ഉദ്ദേശിച്ചാലും പല തടസ്സങ്ങൾ നേരിടുക അതിൽ വിജയിക്കാൻ സാധിക്കാതെ പരാജയപ്പെട്ട് പിന്മാറേണ്ടി വരിക ഇത്തരം പ്രയാസങ്ങൾക്ക് എന്താണ് ഞാൻ ചെയ്യേണ്ടത് വളരെ പെട്ടെന്ന് ആ വിഷയങ്ങൾ പറയുകയാണ് നമ്മുടെ ജീവിതത്തിലും ജോലിയിലും മറ്റു മേഖലയിലൊക്കെ നേരിടുന്ന തടസ്സങ്ങൾ അത് മാറിക്കിട്ടുവാൻ ഇമാം നാസിരിയും ദൈറബിയും പറഞ്ഞതുപോലെ അലം നസ്റഹ് സൂറത്ത് പതിവായി ഓതുക ഏതൊരു വിഷയത്തിനിറങ്ങുമ്പോഴും ഈ സൂറത്ത് ഓതിക്കൊണ്ടാണ് ഇറങ്ങുന്നത് എങ്കിൽ തീർച്ചയായും അവന് അറിയാത്ത മാർഗത്തിലൂടെ ആ കാര്യങ്ങൾ വിജയിപ്പിച്ചെടുക്കുവാൻ സാധിക്കും അതിലുള്ള തട്ടലും മുട്ടലും മറ്റുള്ള മവാനികളും എല്ലാം അവനിക്ക് ഒഴിവായി കിട്ടും അതുകൊണ്ട് ഇത് പതിവാക്കുക പിന്നെ നമുക്ക് സാധാരണയായി അറിയുന്നൊരു സൂറത്താണ് സൂറത്തുൽ ഖാരിഅ അൽ ഖാരിഅത്തു മൽ ഖാരിഅ ഈ സൂറത്ത് പതിവായി ഓതുന്നവർ അവർക്കും ഇതുപോലെ ഉദ്ദേശിച്ച കാര്യങ്ങളൊക്കെ തടസ്സങ്ങളില്ലാതെ പ്രയാസങ്ങൾ നേരിടാതെ ആ കാര്യങ്ങൾ നടത്തുവാൻ സാധിക്കുമെന്ന് മഹാനായ ഇമാം സർജി തങ്ങൾ പറഞ്ഞതായിട്ട് കാണാം അപ്പോൾ സൂറത്തുൽ ഖാരിഅ ആ സൂറത്ത് എല്ലാ ദിവസവും ഞാൻ ഓതുക ഓരോ വിഷയത്തിലേക്ക് ഇറങ്ങുമ്പോൾ പ്രത്യേകം ഈ രണ്ട് സൂറത്തുകൾ ഓതുകയാണ് എങ്കിൽ അവിടെ ഉണ്ടാവാനുള്ള പല തടസ്സങ്ങളും അതിനാൽ ഒഴിവായി കിട്ടും എന്ന് ഞാൻ മനസ്സിലാക്കുക അല്ലാഹു തആല നമ്മുടെ എല്ലാ കാര്യങ്ങളിലും ഖൈറും ബർക്കത്തും റാഹത്തും നൽകുമാറാവട്ടെ ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ